എക്സ്ക്യൂസ് മീ, മിസ്റ്റർ ഷൂഗ ഇവിടെ. അയാളുടെ ബാഗ് ഇങ്ങോട്ടേക്ക് എത്താം, വരാൻ പറ. എന്താ ഡോക്ടർ, ഇവിടെ ഇല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ, കുറച്ച് പ്രശ്നം തന്നെയാ. വേഗം ഷുഗയുടെ നാളെ തന്നെ ഇവിടേക്ക് എത്തണമെന്ന് വിളിച്ചു പറയണം. അർജന്റ് ആണ്, ഞാൻ പറഞ്ഞതാന്ന് പറഞ്ഞാ മതി. നമ്മുടെ കുക്കി ഇപ്പൊ ഒരു ഷോപ്പിംഗ് മാളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ കുക്കി ഷോപ്പിംഗ് മാളില് അവിടെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോ പെട്ടെന്ന് കുക്കിയുടെ കണ്ണിൽ നമ്മുടെ ജാക്സനെയും മൈറിനെയും കണ്ടു. ജാക്സനും മൈറിനും കിസ് ചെയ്യായിരുന്നു. ഇത് കണ്ടതും കുക്കി അങ്ങോട്ടേക്ക് പോയി ജാക്സനെ അടിക്കുന്നു. കുക്കി, നീ എന്തിനാടാ എന്നെ അടിച്ചേ? അടിക്കാതെ പിന്നെ നീ പിന്നെന്താ തേയെ തേക്കുവാണോ? അവൾ എന്നെ തേച്ചു, ഇപ്പൊ നീ എന്താ അവളെ തേക്കുവാണോ? അല്ലെങ്കിൽ രണ്ടാ നിന്റെ സൈഡ് ലൈൻ ആണ് ഇവള്? നാല് ലൈസൻസിൽ എന്ന് വെച്ച് നീ തോന്നിയതൊക്കെ പറഞ്ഞോണ്ടല്ലോ. അടിച്ചു നിന്റെ മുഖം ഞാൻ ഷേപ്പ് മാറ്റൂടോ? അനാവശ്യം പറയുന്നു. ഞാൻ ഇവളിന്റെ സൈഡ് ലൈൻ എത്താ. നീ എന്താ പറഞ്ഞു? എനിക്ക് വല്ല വട്ടായോ? ഇതെന്റെ ഫിയാൻസിയാ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ്. അല്ല, ജീനിമാമ പറഞ്ഞത് ഞാൻ കേട്ടല്ലോ, നീയറി ആയിട്ടുള്ള കല്യാണം ഉറപ്പിച്ചെന്ന്. അപ്പൊ തേയ ആരാടാ? നീയെന്താ അവള് തേച്ചോ? എന്നിട്ട് അവൾ നിന്നെ തേച്ചെന്ന് പറയുന്നോ? ഏ, നീ അവളോട് എന്താ ചെയ്തത്? അതുകൊണ്ടായിരിക്കുമല്ലോ അവൾ അങ്ങനെയൊക്കെ ചെയ്തത്. അതുകൊണ്ടായിരിക്കും അവൾ ഇങ്ങനെ കരിഞ്ഞതൊക്കെ. ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലെ. നീ എന്താടാ വിചാരിച്ചത്? അവൾ എന്നെ തേച്ചെന്ന് നീ പറഞ്ഞത് എന്തുദ്ദേശിച്ചാ? അപ്പൊ ജാക്സ, നീ അന്ന് തേയ റൂമിൽ നിന്ന് പ്രപ്പോസ് ചെയ്തെന്ന് അവൾ ആക്സെപ്റ്റ് ചെയ്തതൊക്കെയോ? ഓ, അപ്പൊ ഇതിനാണ് നീ റീ ആയിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചത്? എടാ കുക്കി, ഒരു കാര്യം കാണുമ്പോ കാതെ എന്താ നമ്മളോട് ചോദിക്കണം? അതിന് ശേഷമാണ് ഈ ബ്രേക്കപ്പ്, മറ്റത് കിച്ചത്. നീ ഒരൊച്ച തവണവളോട് എന്തോ കാര്യം ചോദിച്ചോ? ഞാൻ ഐറിനെ പ്രപ്പോസ് ചെയ്യാൻ അവളോട് ഐഡി ചോദിച്ചതാ. അപ്പൊ അവള് നീ അവളോട് എങ്ങനെയാ പ്രപ്പോസ് ചെയ്തതെന്ന് പറഞ്ഞു തന്ന്. ആദ്യ സ്റ്റൈലിൽ ഞാൻ അവളോടൊന്ന് പ്രപ്പോസ് ചെയ്ത് നോക്കിയത് ട്രയൽ ആയിട്ട്. അല്ലാതെ അവൾ എനിക്ക് ഇഷ്ടമല്ല, ഷീസ് ലൈക്ക് മൈ സിസ്റ്റർ. അതുപോലും തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോടാ നിനക്ക്. പിന്നെ നീ എന്തിനാ അവളെ സ്നേഹിച്ചോണ്ട് പിന്നാളെ നടക്കുന്നത്? പറ്റുന്നില്ലെങ്കിൽ അതിനൊന്നും പോകണ്ടായിരുന്നു. എനിക്ക് നോണം തോന്നോ, എനിക്ക് തേനീക്കരയിപ്പിച്ചില്ല. ഇനി നമ്മളോട് നീ എങ്ങനെ മിണ്ടാൻ പോകും? കാണട്ടെ ഞാൻ. ജാക്സ, അത് പിന്നെ ഞാൻ പോവും, എനിക്ക് തേയെ കാണണം. ജെനി, ജെനി തേയെ എവിടെ? എനിക്ക് അവളോട് സംസാരിക്കണം. അവിടെ പോയി കൊറേയൊക്കെ പോയെന്നോ? എപ്പോ? അവള് ഇന്നലെ നീ എന്താ അവളോട് പറഞ്ഞില്ലേ അവളുടെ മുഖം കാണാൻ എനിക്ക് ഇഷ്ടമല്ലെന്ന്? അത് കേട്ട് അന്ന് രാത്രി തന്നെ അവള് പോയിരുന്നു. ഇപ്പൊ അവള് കൊറേക്ക് എത്തിക്കാണും. ഇനി എപ്പോ വരുന്നെന്ന് എനിക്കറിയത്തില്ല. ഇനി എന്നോട് നീ ഒന്നും മിണ്ടാനും വരണ്ട. ഹലോ കുക്കി, നീ വന്നോടാ. കൺഗ്രാറ്റ്സ്, അങ്ങനെ നിന്റെയും നിനക്കും പെണ്ണായല്ലേ. ഇതാരാ ഇപ്പൊ വിളിക്കുന്നെ? ഹലോ, എന്താ ലിസേ? ലിസ നമ്മുടെ ഹോബിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇത് കേട്ടത് നമ്മുടെ ഹോബിയുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ താഴേക്ക് വീണ്. ഹോബി താഴേക്ക് വീഴുന്നു ഹോബിയും. അപ്പൊ ഇത് കണ്ട് എല്ലാവരും അവിടേക്ക് വരുന്നു, ഹോബി കരയാനും തുടങ്ങി. ഹോബി, എന്താ പറ്റിയ? എന്താ കാര്യം? ഡോക്ടർ വേഗം അവിടേക്ക് ചെല്ലാൻ പറഞ്ഞെന്ന് ലിസ പറഞ്ഞു. എന്ത് ഹോസ്പിറ്റലോ? നീ ഇവിടേക്ക്, ഞാൻ വേഗം ഫ്ലൈറ്റ് ഒക്കെ ബുക്ക് ചെയ്യാം, നമുക്ക് വേഗം തന്നെ ഇവിടുന്ന് പോണം. എന്താ ഹോബി നീ പറയുന്നത്? തേ ഹോസ്പിറ്റലെന്നോ? അവക്ക് എന്താ പറ്റിയത്? നിങ്ങൾ എന്തിനാ ഇത്ര ടെൻഷൻ ആവുന്ന? കാര്യം എന്താന്ന് പറ? നിങ്ങളും പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളും വരുന്നുണ്ട്. തേക്ക് എന്തെങ്കിലും പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യ് ഷുഗ, ഞങ്ങളും വരുന്നുണ്ട്. അത് പിന്നെ നാത്തോന്, അത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ പറയാം. നിങ്ങൾ വരണോ? വരുന്നെങ്കിൽ വേഗം വാ, നമുക്ക് വേഗം പോകണം. അവിടേക്ക് എത്തണമെന്നാണ് പറഞ്ഞത്. എനിക്ക് ആലോചിച്ചിട്ട് തന്നെ തല പൊട്ടുക. ഞാനെല്ലാം നിങ്ങളോട് അവിടെ എത്തിയിട്ട് പറയാം. ഇപ്പം എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഹോസ്പിറ്റലിലാണെന്നോ? എന്താ പറ്റിയ? ഞാനും വരുന്നുണ്ട് മമ്മി നിങ്ങളുടെ കൂടെ. ലിസ, തേക്ക് എന്താ പറ്റിയ? ലിസ, കാര്യം പറ, ഡോക്ടർ ഇവിടെ, എനിക്ക് ഡോക്ടറോട് സംസാരിക്കണം. ഡോക്ടർ, ഡോക്ടർ തേയ്ക്ക് എങ്ങനെയുണ്ട്? അവ കുറവുണ്ടോ? എന്തോ പ്രശ്നമൊന്നും ഇല്ലല്ലോ. മിസ്റ്റർ ഷുഗ, ഞാൻ സോറി ടു സേ ബട്ട്
ഷീസിൻ കോമ. ഞാൻ തന്നോട് പറഞ്ഞതാ അവൾക്ക് നല്ലോണം സ്ട്രെസ് കൊടുക്കരുതെന്ന്. ഞാൻ പറഞ്ഞതില്ല അവളുടെ ഹേർട്ട് നല്ലോണം വീക്കുക. അതുമാത്രമല്ല ബ്ലഡ് കുറേ വൊമിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 1 വീക്കിൻ്റെ ഇടയിൽ തന്നെ നല്ലവണ്ണം ബ്ലഡ് വൊമിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ നോക്കിയപ്പോൾ പറഞ്ഞു. അതുമാത്രമല്ല ഹേർട്ട് റേറ്റ് നല്ലോണം കൂടിയിട്ടുണ്ട്. മരുന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ തന്നോട് ഇത്ര തവണ പറഞ്ഞതാ. അതൊക്കെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇനി എപ്പോഴാണ് എണീക്കുന്നതെന്ന് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒരു മാസം, അല്ലെങ്കിൽ ഒരു വർഷം, അല്ലെങ്കിൽ ചിലപ്പോൾ എഴുന്നേൽക്കത്തേയില്ല. ഞങ്ങൾക്കൊന്നും പറയാനില്ല. സോറി, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ പോവാം. ഇത് കേട്ടതും എല്ലാവരും കരയാൻ തുടങ്ങി. ഹോബി, നീക്കറിയല്ലേ അവക്കൊന്നും പറ്റില്ല. ഞാൻ ഇത്ര തമ്മിൽ നിന്നോടൊന്നും ചോദിച്ചില്ല. ഇപ്പം ചോദിക്കുക, തേക്ക് എന്താ പ്രശ്നം? ഞാൻ പറയാം. തേ കോളേജിൽ പഠിക്കുമ്പോൾ അപ്പോഴവക്ക് ഇതാദ്യമായിട്ട് വന്ന് അപ്പോൾ സംഭവിച്ചൊരു ഇൻസിഡൻറ്റ് കാരണം അവൾക്ക് ഇങ്ങനെയായത്. അവളുടെ ഹേർട്ട് നല്ലോണം വീക്കായത്. അവളുടെ ഹേർട്ട് വീക്കായത് അവൾക്ക് സ്ട്രെസ്സുള്ള കാര്യങ്ങളോ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളോ ഒന്നും ഞാൻ കഴിഞ്ഞതും ചെയ്യാതിരിക്കാൻ ശ്രമിച്ചു. അങ്ങനെയെങ്കിലും അവൾ നേരെ ഉണ്ടാവുന്ന നോക്കി. പക്ഷെ അവളെന്തിനാ അവൾക്ക് എന്താ ഇത്ര വിഷമമുണ്ടായ കാര്യമായത്? അവൾ അവസാനമായിട്ട് വിളിച്ചത് യുഞ്ചിയാണ് പറഞ്ഞത്. നീ എന്താ യുഞ്ചി അവളോട് വിളിച്ചപ്പോൾ പറഞ്ഞത്? കുക്കി നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. കുക്കിയുടെ തമ്മിലുള്ള ബ്രേക്കപ്പ്, റിലേഷൻഷിപ്പ് എല്ലാം. ഇത് കേട്ടത് കുക്കിയുടെ കവളിലേക്ക് ആയിരം വന്നടിക്കുന്നു. റോഹൻ അറിഞ്ഞതിന് മുമ്പ് നിനക്ക് ആദ്യം അറിയേണ്ടത് സ്റ്റീഫനെയാണ്. സ്റ്റീഫൻ